അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടങ്ങളാ ഉള്ളത്. സ്വർഗത്തിലെ 8 കവാടങ്ങളുണ്ട്. ഈ 8 കവാടങ്ങളിലെ ഓരോ കവാടവും അതിന് ഓരോ വിശിഷ്ട വ്യക്തികളുണ്ട്. ഇന്ന വാതിലിലൂടെ ഇന്ന ആളെ കടക്കൂ. പരിശുദ്ധമായ റമദാ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കടന്നു പോകാൻ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ഓരോ കവാടത്തിലും കടന്നു പോകാൻ ഓരോ അവകാശികളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ട് നരകത്തിന്റെ മുന്നിലെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ 8 കവാടവും തുറന്നിട്ടുകൊണ്ട് ഏ മനുഷ്യ നീ എന്നിലൂടെ കടന്നു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ വേണം കടന്നു പോകാൻ. ഏ ഭാഗ്യവാനെ, അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിച്ചവനെ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്ന ഒരു അടിമയുണ്ട്. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അടിമയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവെക്ക്. സ്വർഗത്തിന്റെ ഏത് കവാടം, 8 കവാടം പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കണം. അരക്കൈയൊന്നും വേണ്ട, കൈതന്ന അള്ളയ്ക്ക് അത് എടുത്ത് കളയാനും കഴിവുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും പൊക്കാൻ പേടി, ഇങ്ങേരി പൈസ വല്ലതും ചോദിക്കുവോ, അതാ വല്ല പൈസയും ചോദിക്കുവോ, അതോ ഇനിയിപ്പോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വല്ലതും പറയുവോ. നീ പേടിക്കൊന്നും വേണ്ട, അള്ളാഹുവിന്റെ ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 1 മണിക്കൂർ ഇവിടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. 1 മണിക്കൂർ ഇവിടെ ഇരിക്കുക, ആ സൂറത്തും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലർക്ക് വാപ്പയും വാപ്പയാണ് കൂട്ടുകാരൻ, ചിലർക്ക് ഉമ്മയാണ് കൂട്ടുകാരൻ, അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അയൽവാസികൾ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. പറയാറുണ്ട്, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത, ഇവൻ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത, എന്റെ രഹസ്യങ്ങൾ മുഴുവനും ഞാൻ ഇവനോട് പറയാനുണ്ട്. എന്റെ കൂടപ്പുറപ്പുകളെക്കാൾ എന്നോട് സ്നേഹം എന്റെ ഈ കൂട്ടുകാരനാണെന്ന് ഞാനും നിങ്ങളും ചില സമയങ്ങളിൽ പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും, ആ കൂട്ടുകാരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെ വരുന്നത് എവിടെ വരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അവർ കൂടിപ്പോയാൽ എവിടെ വരെ വരും? ചിലര് പണം കൊണ്ട്, പണം കണ്ടിട്ട് കൂടെ വരുന്നവരുണ്ട്, അധികാരമുള്ളത് കൊണ്ട് കൂടെ വരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലെങ്കിലും മറ്റു ചില ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അങ്ങനെയും പുറകെ വരുന്നവരുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കൂട്ടുകാരും വരുന്നത് എവിടെ വരെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടി കൊണ്ടുപോയി ഇറക്കി വെക്കുന്നത് വരെയുള്ളൂ. എല്ലാ കൂട്ടുകാരും, ഏകദേശമുള്ള കൂട്ടുകാരും മുഴുവനും അവിടെ വരെ വരൂ. അവിടെ വന്നിട്ട് എല്ലാവരും, എന്റെ പ്രിയമുള്ളവരെ, നിന്നെ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണു വാരി എറിഞ്ഞിട്ട് എല്ലാവരും മടങ്ങി പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് ചിലര് കൂട്ടുകാരെ കാണിച്ചിട്ട് പറയും, അത്രേ ചില കൂട്ടുകാർ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും. ചില കൂട്ടുകാർ പരസ്പരം പറയും, എടാ നശിച്ചവനെ, ഞാൻ നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, ഞാൻ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയത്, ഞാൻ നശിച്ചു പോയത് എന്ന് ചില കൂട്ടുകാർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ചില കൂട്ടുകാരുകളുണ്ടല്ലോ, അള്ളാഹുവേ
ആ കൂട്ടുകാരിൽ ഒരാളെങ്ങാനും നരകത്തിലും ഒരാളെങ്ങാനും സ്വർഗത്തിലുമായി പോയാൽ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരാള് സ്വർഗത്തില് ഒരാള് നരകത്തില്, സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹു ചോദിക്കുന്നു, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തന്നിട്ട് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പടച്ചവനെ, എന്റെ സദസ്സിലേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്, ഏത് നല്ല കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അങ്ങനെയുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നരകത്തിലാണല്ലോ, അവൻ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ആ സ്വർഗത്തിൽ സന്തോഷമുണ്ടാവുക എന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് പറയുന്ന ചെറുപ്പക്കാര, എങ്കിലും നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു ആ മനുഷ്യന് അനുവാദം കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നരകത്തിൽ പെട്ടുപോയാൽ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്, അല്ലാഹു ആ കൂട്ടുകാരൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ചില കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാ. ആ കൂട്ടുകാരാരെന്നറിയോ? പെരിവടിയിൽ ഇട്ടിട്ട് പോകുന്നവരല്ല, പണം തീരുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, അധികാരം നഷ്ടപ്പെടുമ്പോൾ, സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, പ്രായമാകുന്ന സമയമാകുമ്പോ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കൂട്ടുകാരല്ല. ആ കൂട്ടുകാര് നിന്നെ ഒരിക്കലും കൈവിടൂല. ഇന്ന് നീ സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പടച്ചവനെ നിന്നെ കൈയൊഴിയുന്ന സമയം എപ്പോഴാ? മഹാനായ തലവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അതാ വെള്ളത്തുടങ്ങി ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചിരുന്ന നിന്നയതാ എല്ലാവരും കൂടെ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് നല്ലതുപോലെ അതാ ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെക്കാളും നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടി നിന്നെ കുളിപ്പിക്കുകയാ. എന്നിട്ടതാ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് വീടിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് നിന്നെ പൊതിയുന്നതിന് വേണ്ടി പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, ധരിക്കാൻ ആഗ്രഹിക്കാത്ത മൂന്ന് കഷ്ടം വെള്ളത്തുണി ിലേക്ക് നിന്നെ കിടത്തു വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നെ പൊതിഞ്ഞിട്ട് അവസാനം പടച്ചവനെ അതാ വിളിച്ചു പറയുന്നു, കാണേണ്ടവർ മുഴുവനും കണ്ടോ ഇതാ പൊതിയാ പോവുകയാണ്, ഇതാ പൊതിയാ പോവുകയാണ്. പടച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞികെടുത്തു വെക്കുകയാ. അതാ പഞ്ഞികെടുത്തു വെച്ചിട്ട് പെട്ടെന്ന് പടച്ചവനെ നിന്റെ തലയെന്ന് പൊതിയുകയാണ്. അതാ മഹാനായ തല ഉസ്താദ് പറയുന്നു, മയ്യത്തുകത്തിൽ തോളിലേക്കുയരും പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. അല്ലാഹുവേ ഇവിടത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് വന്ന മയ്യത്തുകത്തിലുണ്ടല്ലോ, എല്ലാവർക്കും ഒരേ ഒരു വാഹനം, ഒരുത്തരും പ്രത്യേകതയില്ല, എല്ലാവർക്കും ഒരേ ഒരു വാഹനം. അത് കേറാത്ത വീടില്ല, അതിന് മോഡല് വേണ്ട, അതിന് പെട്രോള് വേണ്ട, അതിന് ഡ്രൈവർ വേണ്ട. പടച്ചവനെ പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ഒരു വാഹനം, ഒരേ ഒരു വസ്ത്രം. അതിന്റെ അകത്തേക്ക് എടുത്തു വെച്ച് നിന്റെ ജനാസയത തോളിലേക്ക് പൊക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസയം ഉയരുമ്പോ ത്ത് കിടന്ന ഭാര്യ കരയുന്നുണ്ട്, മാതാപിതാക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പുകള് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. മഹാനായ തലവസ്താദ് പറയുകയാണ്, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
അതാ മക്കള് വിളിക്കുന്ന എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, അവിടെ കിടന്ന് വിളിക്കുമ്പോ നിന്റെ വാപ്പതാ നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം കിടിഞ്ഞു, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം കിടിഞ്ഞു, നിന്റെ സഹോദരിമാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്നു, എല്ലാവരും നമസ്കരിച്ചു, അവസാനം ആറടി മണ്ണിന്റെ കത്തി ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി ഇറങ്ങി, അസ്സലാമു അലൈക്കും യാ ദാറക്കൗമുൽ മുഅ്മിനീന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ, എത്ര വലിയവനാണെങ്കിലും അവസാനം ഈ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിന്റെ കത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ, എന്നാല് പിരിഞ്ഞു പോകാത്ത ഒരു കൂട്ടുകാരന് ഞാൻ പറഞ്ഞു തരാ, ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നിനക്ക് ലഭിക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നിനക്ക് ലഭിക്കണമെങ്കിൽ, ആ കൂട്ടുകാരൻ ആരെന്നറിയുവോ, കള്ളുകുടിയനല്ല, പെണ്ണു പിടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, പാപം കാണുന്നവനല്ല, പാപം പറയുന്നവനല്ല, കൂടെ നിന്നിട്ട് ചതിക്കുന്നവനല്ല, പെരുപടിയിലിട്ടിട്ട് പോകുന്നവനല്ല, ആരാ നിന്റെ കൂട്ടുകാരാരെന്നറിയോ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാപം കണ്ടിട്ടില്ല, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല, ഹറാം തിന്നിട്ടില്ല. അടച്ചവനെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അവര് ഹറാമ് കഴിച്ചിട്ടില്ല, അവര് ഹറാമ് കണ്ടിട്ടില്ല, അവര് ഹറാമ് ചെവി കൊണ്ട് കേട്ടിട്ടില്ല, അവരെ അല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പാപം ചെയ്യാത്ത ഒരു കൂട്ടുകാരുണ്ട്, അവരാരെന്നറിയോ, അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന സ്വഹാബ, അതല്ലാഹുവിന്റെ സൈന്യമായ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യർമൂസിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, മോനെ മലക്കിനെ കൂട്ടുകാരനാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ, അള്ളാഹുവിന് മാത്രമേ ആ മലക്കുകളുടെ എണ്ണം അറിയൂ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിയണം, ആ മലക്കുകളെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ പള്ളിക്കുടിയിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് പോകുമ്പോ പിരിഞ്ഞു പോകൂല. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത, നാളെ സൂര്യൻ തലയുടെ മുകളിൽ നിൽക്കുന്ന ചെമ്പിന്റെ തറകൾ നിന്നിട്ട് മനുഷ്യൻ ഒരുങ്ങുന്ന ദിവസമുണ്ടല്ലോ, എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും അവനവന്റെ കാര്യം നോക്കിയിട്ട് പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ, സ്വന്തം ഉമ്മയും ബാപ്പയും കൂടെ പറപ്പും ഭാര്യയും മക്കളും ഒരാളെ തിരിഞ്ഞു നോക്കാത്ത പടച്ചവനെ പെറ്റതല്ല മുന്നിലൂടെ നടന്നു പോയാൽ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് നോക്കാത്ത, സ്വന്തം മക്കളും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത പടച്ചവനെ ഈ ഭൂമിയിലുള്ള ഈ പരലോകത്ത് നിൽക്കുന്ന ആരെ വേണമെങ്കിലും ഇവരെ മുഴുവനും എടുത്ത് നരകത്തിലിട്ടിട്ട് ഇവരുടെ നന്മ മുഴുവനും എനിക്ക് തന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മനുഷ്യര് പറയുന്ന പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് നീ ഒറ്റക്കിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, മലക്കുകൾ വന്ന് നിന്റെ കയ്യിൽ പിടിക്കുകയാ, എന്നിട്ട് പടച്ചറപ്പിനോട് പറയുന്നു, നാഥാ ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലോ, എന്ന് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിനക്ക് ശഫാഅത്ത് ചെയ്തിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ഒരേ കല്ലിന്റെ ആറുണ്ടടാ, പാലിന്റെ നദികളുണ്ടടാ, അവിടെ എന്ത് വേണമെങ്കിലും കടിക്കാ, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാ, മോനെ നിന്നെ ചോദിക്കാനും പറയാനും തടയാനും ഒരാളുമില്ല, ആ സ്വർഗത്തിലേക്ക് നിന്റെ രണ്ട് കാലം വെച്ചതിന് ശേഷമേ ആ കൂട്ടുകാരൻ നിന്നെ കൈയടിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില കൂട്ടുകാരുണ്ട് പെരുവഴിയിലിട്ടിട്ട് പോകുന്ന, ഈ കൂട്ടുകാരങ്ങനല്ല, അല്ലാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അവര് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അവരെ കൂട്ടുകാരാക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.